സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് മോശമായ രീതിയിൽ എന്നെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാക്കർ. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ ഒളിച്ചോടി പോയ ഒരാളോ എൻ്റെ മോനെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളല്ല. എനിക്ക് ലീഗലി ഡിവോഴ്സ് കിട്ടിയതാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഷാക്കർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അത് എൻ്റെ ഫാമിലിക്കും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഇതിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അധികം സ്നാപ് മല്ലു ട്രാവലറിൻ്റെ വൈഫ് ഇദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. 11 മാസം മുമ്പ് നമ്മുടെ ഖാദർ കരിപ്പൊടിയുടെ ചാനലിൽ മല്ലു ട്രാവലർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ദുബായി ജോലി ചെയ്യുന്ന സമയത്ത് ഭാര്യ ഇയാളെ കളഞ്ഞിട്ട് ഒളിച്ചോടി, വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. ഇവർക്കൊരു കൊച്ചുണ്ട്. ആ സമയത്ത് ഇയാൾ ഭയങ്കരമായി തളർന്നു തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ഇൻ്റർവ്യൂവിനകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടെയാണ്. പക്ഷേ ഇപ്പോഴാണ് പുള്ളിക്കാരൻ്റെ എക്സ് വൈഫ് എന്ന് പറയുന്ന ഈ സോക്കാൾഡ് ലേഡി ഒരു പ്രതികരണവുമായിട്ട് വരുന്നത്. ഈ 11 മാസം ആയിട്ടും ഇപ്പോഴാണോ അതിനൊരു പ്രതികരണം എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, മല്ലു ട്രാവലറിന് ഓൾറെഡി ഇപ്പോൾ ഒരു കേസ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സൗദി വനിതയുടെ ഒരു കേസ് കിടപ്പുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ജാമ്യത്തിൽ നിൽക്കുകയാണ്. സോ ഇങ്ങനെ ഒരു കേസ് കൂടി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കേസ് സ്ട്രോങ് ആവുകയും മല്ലുവിനിട്ട് നല്ല പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവർ ഈ പറയുന്ന ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ പൊന്നു മോനെ മല്ലു നീ പെട്ട്. നമുക്ക് ബാക്കി വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോകാം. അന്നേരം കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും. സ്നാപ്ചാറ്റ് വഴിയാണ് അവരുമായിട്ടുള്ള കോൺടാക്റ്റുകൾ നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല സ്വന്തമായിട്ടുള്ള നമ്പർ ഒന്നും അല്ല കോൺടാക്റ്റ്. അപ്പൊ അവർക്ക് ഇത് ഇവനാണ് എന്നുള്ളത് വ്യക്തമാക്കാനുള്ള പ്രൂഫുകൾ ഇവൻ തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. എന്നെ സെക്ഷലി നല്ലപോലെ ഹെറാസ് ചെയ്യായിരുന്നു. പല സ്ത്രീകളും ആണ് എന്നുള്ള ചിന്തയിലാണ് എന്നെ ഹെറാസ് ചെയ്യാറ്. അതേപോലെ ബ്ലൂ ഫിലിംസിൽ വളരെ അഡിക്റ്റ് ആയ ഒരു പേഴ്സൺ ആയിരുന്നു ഷാക്കിർ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആയ സമയത്ത് ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഈ ഒരു ബ്ലൂ ഫിലിം കണ്ടിട്ട് എനിക്കത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡന്റ് വന്നപ്പോൾ എന്റെ വയറ്റിനെ ചവിട്ടി എനിക്ക് അബോർഷൻ ആയി. ഫസ്റ്റ് ആയിട്ട് എന്റെ 15-ാമത്തെ വയസ്സിലാണ് എനിക്ക് അബോർഷൻ ആവുന്നത്. അപ്പൊ അറിയാലോ ഞാൻ എപ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എനിക്ക് സോ ഈ പറഞ്ഞതിനകത്ത് മല്ലു കല്യാണം കഴിച്ചിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് 14 വയസ്സുള്ളപ്പോഴാണ്. ഇവന് എന്ത് വിവരവും വെള്ളിയാഴ്ച ഉണ്ട് നമുക്ക് ആ ഒരു കല്യാണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സ്ത്രീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഇവൻ്റെ മല്ലു ട്രാവലർ എന്നുള്ള പേര് മാറ്റി പെണ്ണുപിടിയൻ ട്രാവലർ അല്ലെങ്കിൽ പോൺഹബ് ട്രാവലർ എന്നുമല്ലോ ആക്കേണ്ടിയിരിക്കുന്നു. ആ കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇവനെപ്പറ്റി ഇവർ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവൻ സ്നാപ്ചാറ്റ് ത്രൂ ആണ് കുറേ ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, ഫേക്ക് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ആ ജിയാൻ്റെ അല്ലെങ്കിൽ ജിയാൻ സൗദി വനിതയുടെ കേസ് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മല്ലു ട്രാവലർ തന്നെ അയാളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫേക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഫേക്ക് നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ പലരിടത്തും സംസാരിക്കാറ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവരും ഇവിടെ ഈ പറയുന്നത്. ലെഫ്റ്റ് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്ങും കാര്യങ്ങളും. അപ്പൊ എനിക്ക് മെന്റൽ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് അവർ കൊണ്ടുപോയത്. എന്റെ വീട്ടുകാരല്ല, ഷാക്കർ എന്നെ മെന്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. എനിക്ക് മാനസികമാണ്, അപ്പോ അഭിനയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തേ പറഞ്ഞാൽ എന്റെ ഇപ്പത്തെ അവസ്ഥയിൽ, കാരണം അന്ന് എന്നെ ട്രീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവില്ലായിരുന്നു. ആ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, ഇപ്പൊ ഒരു വളരെ റയർ ആയിട്ട് മാത്രം വരുന്ന ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ എനിക്ക് ബ്ലഡ് ക്യാൻസർ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പേ ഉണ്ടായിരുന്ന ഒരു സംഭവം കണ്ടുപിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു അവസ്ഥയിലായത്. പിന്നെ എന്റെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, ഇവരുടെ ഹെൽത്ത് കാര്യങ്ങളാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. മല്ലുവിന് വേണമെങ്കിൽ ഈ പറഞ്ഞത് വെച്ച് ഇവരെ ഡിഫെൻഡ് ചെയ്യാം. ഏത് രീതി ഡിഫെൻഡ് മല്ലുവിന് ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, വളരെ റയറായിട്ടുള്ളൊരു ബ്ലഡ് ക്യാൻസർ ആണ്, അതിന് ചികിത്സിക്കാൻ പൈസ ഇല്ല. അന്നേരം മല്ലുവിൻ്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ഈ പറഞ്ഞ് ഇപ്പോൾ വരുന്നത്. 11 മാസത്തിന് ശേഷം ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പൈസ അടിച്ചു മാറ്റാനാണ് എന്നും പറഞ്ഞ് വേണമെങ്കിൽ മല്ലുവിന് ഇവരെ ഇത് ഡിഫെൻഡ് ചെയ്യാം. അവൻ കാണിച്ച ചെറ്റത്തരം മറക്കാൻ വേറൊരു കള്ളം പറയുക, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഫാമിലിയിൽ കുറെ ആൾക്കാരെ ഫോട്ടോസും ഇതേപോലെ മോർഫ് ചെയ്തിട്ടും എല്ലാണ്ടൊക്കെ ക്യാമറ വെച്ചിട്ടും ഒക്കെ ഓരോരാളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ഉമ്മാനെ പോലും എന്നെ എന്താ പറയുക, ഒരു ഉമ്മ എന്നുള്ള രീതിയിലല്ല അവൻ കണ്ടത്. എൻ്റെ ഉമ്മാനെ പോലും പല രീതിയിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടും. എൻ്റെ ഉമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല. അപ്പോൾ എന്നാൽ പോലും എനിക്ക് ഈ കാര്യം പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാനെ പോലും അവന് വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയാം. ഭാര്യയുടെ ഉമ്മ എന്നൊക്കെ പറയുമ്പം സാധാരണ എല്ലാവരും സ്വന്തം അമ്മയുടെ ഒരു രീതിയിലാണ് കാണുന്നത്. സോ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് സ്വന്തം ഉമ്മയെ പോലും അവൻ അങ്ങനെ ഒരു രീതിയിലാണ് കണ്ടതെന്ന് പറയുമ്പോൾ, ഒരു ഉമ്മയെ പറ്റി ഒരു മോള് വന്ന് അങ്ങനെ എന്തോലും പറയത്തില്ലല്ലോ. സോ അത്രയ്ക്ക് തരം താഴ്ന്ന ഒരുത്തരാണ് ഇവനെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. സോ ഈ പറയുന്നതൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ ഇവനെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പുച്ഛമാണ് അവരോട് തോന്നുന്നത്, പുച്ഛം. ഇത് തെളിയണം, ഈ ഒരു കാര്യം തെളിയണം. ഇവർ ഈ പറയുന്ന ഈ കാര്യങ്ങളകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തെളിയണം. അവനിട്ട് നല്ല പണി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ സൗദി വനിതയുടെ കേസിനെ അത് ഭയങ്കരമായി ഗുണം ചെയ്യും. സൗദി വനിതയ്ക്ക്
അനുകൂലമായിട്ട് കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞു വെച്ചേക്കുന്നതിനകത്തുണ്ട്. ഇവരിപ്പോൾ ഈ വന്ന് ഈ 11 മാസത്തിന് ശേഷം ഇവരിപ്പോൾ ഈ വന്ന് ഈ പറഞ്ഞതിൻ്റെ കാരണവും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇപ്പോഴാണ് അതിന് റൈറ്റ് ടൈം എന്ന് തോന്നിക്കാണും. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് ഇത്രയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു പെൺവിഷയം അവൻ്റെ പേരിലുണ്ട്. സോ ഇതും കൂടെ അങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മല്ലു എന്ന് പറയുന്ന, മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആ വ്യക്തി നല്ല രീതിയിൽ കുടുങ്ങും എന്നുള്ള രീതിയിൽ ആ ഒരു കറക്റ്റ് ടൈം നോക്കി അടിക്കുക എന്ന് പറയത്തില്ലോ, ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നിങ്ങൾ പോയിരുന്നു, എന്തെങ്കിലും തരത്തിൽ കേസ് കൊടുത്തിരുന്നു മുൻപ്? ഉണ്ടായിരുന്നു, കോടതിയിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. കേസിൽ സൈബർ ആക്ട് കേസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേരിൽ ഫേക്ക് ഐ ഡികൾ, എൻ്റെ പേരിൽ തന്നെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരോടൊത്ത് മറ്റുള്ള ആണുങ്ങളോടോ ചാറ്റ് ചെയ്തിട്ട് ഇവൻ പൈസ വാങ്ങിക്കുമായിരുന്നു, മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ വാട്സപ്പിൽ ഒരു ഫോണിൽ 2 വാട്സപ്പ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ട് അത് എൻ്റെ പേരാക്കുമായിരുന്നു. ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു, എൻ്റെ വയറ്റിനെ ചവിട്ടിയിട്ട് അബോർഷൻ ആയത് ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആ ബിയറിൻ്റെ ഗ്ലാസ് എൻ്റെ വായിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പ്രൂഫ് അടക്കം കൊടുത്തിട്ടാണ് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തത്. എൻ്റെ പൊന്നു മല്ലു, നീ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. അന്ന് ആ തൊപ്പിയുടെ ഒരു കേസ് വന്ന സമയത്ത് തൊപ്പിയെ ഇവൻ വിളിച്ച് ഉപദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, കുടിക്കാറില്ല എന്നൊക്കെ രീതിയിൽ തൊപ്പിയൊക്കെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവൻ ഭൂലോക വെള്ളമടിയാണ്. ഇവന് ബോധമില്ലാത്ത തരത്തിൽ വെള്ളം അടിച്ചിട്ടാണ് ഇവരെടുത്ത് പെരുമാറുന്നത്. സോ ആ അതുപോലുള്ള ഒരുത്തനാണ് തൊപ്പിയെ ഉപദേശിച്ച് നടക്കുന്നത്. ഇത് ഇവനെ പെണ്ണുപിടിയ എന്ന് ഒന്ന് വിളിച്ചാൽ പോരാ, ഇതൊക്കെ ശരിയാണെങ്കിൽ അതിനേക്കാളും വലിയ ഏതെങ്കിലും ഒരു സംഭവമായിട്ട് വിളിക്കണം. എനിക്ക് തോന്നുന്നു ഇവൻ ട്രാവൽ ചെയ്യുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്താ പറയുക, വളരെ തരംതാഴ്ന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. സ്വന്തം ഭാര്യയുടെ പേരിൽ ചാറ്റ് ചെയ്ത് മറ്റൊരുത്തനെ സൂചിപ്പിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ച് മാറ്റുക, ബാക്കിയുള്ളവരുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അത് സ്വന്തം റിലേറ്റീവ്സിൻ്റെ ഫോട്ടോ വരെ മോർഫി അല്ലെങ്കിൽ ഒളി ക്യാമറ വെച്ച് എടുത്തിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ആ തരത്തിലുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ സൈബർ ക്രൈംസിനകത്ത് വരുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവൻ്റെ തനിക്കുണം ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഇവനെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അത് കാണിച്ചു കൊടുത്താൽ ഇവന്മാരൊക്കെ വിശ്വസിക്കത്തുള്ളൂ. സോ ഇവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മല്ലു ട്രാവലർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണം. ഇവൻ ഈ കാണിച്ച് ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചതൊക്കെ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അതിന് കറക്റ്റ്, അതിന് എന്താണോ അവൻ അർഹിക്കുന്നത് ആ ശിക്ഷ തന്നെ അവന് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പേരിൽ ഓൾറെഡി കേസ് ഉള്ളതുകൊണ്ട് അത് പോക്സോ നിയമമായിട്ടുണ്ടായിരുന്നു, ചൈൽഡ് മാരേജ് ആയതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പോക്സോ ആയതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പിന്നെ ഷാക്കിറിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്ക് പുറത്ത് വിദേശത്ത് എവിടെയും ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേസ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഗൾഫിൽ പോകണം. അപ്പോൾ ആദ്യം ഞാൻ സമ്മതിച്ചില്ല, എൻ്റെ അടുത്ത് വക്കീൽ പറഞ്ഞതാണ്, എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ഒരു കാരണവശാലും കോഴ്സ് ചെയ്യാൻ പാടില്ല, കാരണം നീ അനുഭവിച്ചതിന് നിനക്ക് അതിനുള്ള ഇത് കിട്ടണമല്ലോ. പിന്നെ എനിക്കെന്തോ പാവം തോന്നി, കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട്, എൻ്റെ ഡെലിവറിൻ്റെ തലേന്നായിരുന്നു ഈ ഒരു സംഭവം. അങ്ങനെ ഞാൻ മട്ടന്നൂർ കോടതി ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് കോശ് ചെയ്തു. അന്ന് ഞാൻ കേസ് കോശ് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നുന്നുണ്ട്, കാരണം കുറേ പെൺകുട്ടികളുടെ കാര്യം വന്നപ്പോഴും ഇവൻ ഇതേപോലെ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ടപ്പോഴും എനിക്ക് ഇപ്പോൾ ഒരു മല്ലു ട്രാവലർ എന്നുള്ള പേരിൽ ഞാൻ നിൽക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സത്യത്തിൽ. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കെതിരെ ഈ ഷാക്കിർ സോഷ്യൽ മീഡിയ കൂടി നടത്തുന്ന ഈ അപവാദ പ്രചരണങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? എനിക്ക് മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള എൻ്റെ തീരുമാനം. സോ ഇവിടെ ഈ പെങ്കുച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ഗൾഫിൽ പോകുന്നതിന് മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ മല്ലു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ ദുബായ് നിൽക്കുന്ന സമയത്ത് ഇവൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ്. ഇത്രയും കാര്യങ്ങൾ നടന്ന് ഈ സ്ത്രീ കനിഞ്ഞോണ്ടാണ് മല്ലു ഗൾഫിൽ വരെ പോയത്. മറ്റു സമയത്ത് സ്റ്റിൽ ഇവനെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്രയും അനുഭവിച്ചൊരു പെണ്ണ് ഒരിക്കലും അവൻ തിരിച്ചു വരും, അവൻ തങ്ങളെ സ്നേഹിക്കുമെന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സോ ആ ഒരു കേസിൽ ഇവർ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട്, ഇവർ വിവാഹ മോചനം നടത്തിയതിന് ശേഷമാണ് ഇവർ മറ്റു വേറൊരുത്തൻ്റെ കൂടെ പോയതെന്ന്. ഇത്രയും അനുഭവിച്ചൊരു സ്ത്രീ ഒളിച്ചോടി പോയാലും തെറ്റ് പറയാൻ പറ്റില്ല, മല്ലു ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ തൻ്റെ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അത്രത്തോളം ഇവർ അനുഭവിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു കള്ളുകുടിയൻ മാത്രമായിരുന്നെങ്കിൽ സഹിക്കാം, ഇവർ ഈ പറയുന്നത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, സൈബർ ക്രൈം ചെയ്യുന്നുണ്ട്, പെണ്ണുപിടിയനാണ്, പിന്നെ ബ്ലൂ ഫിലിം കണ്ടിട്ട് അതിനകത്ത് കാണിക്കുന്ന ആക്ടൊക്കെ സ്വന്തമായിട്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവരിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒന്നല്ല രണ്ടല്ല ഒരുപാട് ക്രൈംസ് ഇവൻ ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യയാണ്. ഇവരതിന് മുതിർന്നില്ല, ഇവൻ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ വേറൊരുത്തനെ കല്യാണം കഴിച്ചു, അതിനൊരിക്കലും ഇവരെ തെറ്റ് പറയാൻ പറ്റില്ല, ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്. സ്റ്റിൽ നമുക്കറിയില്ല ഇവർക്ക് ഇവർ പറയുന്നില്ല അത് എത്രമാത്രം ശരിയുണ്ടോ നമുക്ക് ഒരിക്കലും അറിയില്ല. മല്ലു ഇന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, മല്ലു ആ സ്റ്റോറി ഞാൻ അവിടെ വെക്കാം. ഇതായിരുന്നു സ്റ്റോറി, ചിലർ ആരോപണങ്ങളുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതിനൊന്നും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റോറി വരുന്നത്.
ഇതിനൊക്കെ പ്രോപ്പറായിട്ട് മല്ലു പ്രതികരിക്കാതിരുന്നാൽ ഈ പറയുന്നതൊക്കെ സത്യമായിട്ട് വരും. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നു സത്യമായതുകൊണ്ടായിരിക്കും പുള്ളിക്കൊന്നും പ്രതികരിക്കാനില്ലാത്തത്. അല്ലെങ്കിൽ വാ തുറന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെതിരെ വാ തുറന്നു കഴിഞ്ഞാൽ മറ്റേ സൗദി വനിതയുടെ കേസിന് അതൊരു വലിയ ഹെൽപ്പാവും. മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഷക്കീറിനെ പഴയ പല പണിയും നോക്കി ജീവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എത്ര പേർക്ക് ഇവർ ഇങ്ങനെ റെഗുലറായിട്ട് പെണ്ണുപിടി അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ ഇത്രയും കേസ് വരുന്നുണ്ട്. ഇവൻ ആദ്യം ഇവൻ സ്വയമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്, ഇവന് വേറൊരു പെങ്കൊച്ചുമായിട്ട് അവിഹിതമുണ്ട്, അവൾ ഇവനെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്. ഇവൻ വേറൊരു ഇവനൊരു ഭാര്യയും ഇവർ രണ്ട് പിള്ളേരും ഉണ്ട്. ആ സമയത്താണ് അവരുമായിട്ടൊരു ജീവിതം നയിക്കുന്ന സമയത്താണ് അവൻ ആ ഒരു വീഡിയോ ഇടുന്നത്. ഇവന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ പെണ്ണ് ഇവനെ തേച്ചിട്ട് പോയി. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഇവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാം. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ സൗദി വനിതയുടെ കേസ് വരുന്നത്. സോ അതിന് ശേഷമാണ് ഇപ്പം മുൻ ഭാര്യ ഇങ്ങനത്തെ ഒരു കേസുമായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എത്രമാത്രം കേസുകളുണ്ടെന്ന് നമുക്കറിയില്ല. ഇനിയും ചിലപ്പം പലരും ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഇവൻ ഈ പണിന്ന ആൾക്കാരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മല്ലു ഊം ഫത്തേ ഉള്ളൂ.